എല്ലാ ജീവനും നിത്യ ആഹാരം തന്ന ദൈവമേ, ഞങ്ങളുടെ പാപത്തെ പൊറുക്കണമേ. കളി നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ഈ തോക്ക് കൊടുത്ത് കീഴടങ്ങാം. അതേടാ ജോണി, ജയിലിലാണെങ്കിലും ഭക്ഷണം കഴിച്ച് മര്യാദ കിടന്ന് ഉറങ്ങാമല്ലോ. പോരാത്തിന് ഇറച്ചിയും കിട്ടുമോ? തിന്നുന്ന കാര്യം ഓർമ്മയുള്ളോ? നടക്കങ്ങോട്ട്. മണത്തറിഞ്ഞു തോന്നണം. തട്ടണത് കേട്ടട്ടെ, പോലീസുകാരൻ അയ്യപ്പനാണെന്നാ തോന്നണം. വാതിൽ തുറന്നില്ലേ, നമ്മളെ എൻകൗണ്ടറിൽ പിടിച്ചിടുമല്ലോ. എന്താടാ ശബ്ദം? ഒന്നുമില്ല, ഇവിടെ നമ്മളെ വിടുന്ന പോലെ ഇല്ല. അല്ല, എന്താ ഈ സമയത്ത്? നോക്ക്, പാതിരാത്രി കഴിഞ്ഞു, ഈ സമയത്ത് ബസ്സും കിട്ടില്ല. നിനക്ക് പുണ്യം കിട്ടും, ഒരു രാത്രി ഇവിടെ കഴിയാൻ സമ്മതിക്ക്. നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ ഇവിടെ നിന്നും പോകണ്ട, ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുക്കില്ല. അത് പറയാനാ വന്നത്. ഞങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിൽ ഡമ്മി കുണ്ടുണ്ട്, ഇത് തോക്കിൽ നിറച്ച മാനത്തേക്ക് വെടിവെച്ചാ മതി. ആ ശബ്ദം കേട്ട് ചെന്നായി പേടിച്ചു. ഞാൻ പോവാം. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതല്ല. ആ പെണ്ണ് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴേ പട്ടി കടിച്ചാലേ ആ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. എന്താണാവോ എൻ്റെ അടുത്ത് പെട്ടെന്നൊരു സഹതാപം? ഇത്രയും വലിയ കാട്ടിൽ ഇവിടെ പട്ടികളെ കൊണ്ടെന്നറിഞ്ഞിട്ടും നീ ഒറ്റയ്ക്ക് വന്നതിൻ്റെ കാരണം എന്താ? എന്നോട് എന്തെങ്കിലും, അല്ല അവനോടെന്തെങ്കിലും? അവൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്താ ചിരിക്കണത്? എൻ്റെ അടുത്തില്ലാത്തതെന്താ അവൻ്റെ അടുത്തുള്ളത്? അതാണ് എന്റെ വീട്. ആ പോകല്ല, ഞാനിപ്പോ വരാം. ഇതില് കമ്പിളി പൊതപ്പെല്ലാം ഉണ്ട്, തണുപ്പല്ലേ ഉപയോഗിച്ചോ. കാട്ടില് ചെന്നായുണ്ടെന്നറിഞ്ഞിട്ടും എന്നെ വീട് വരെ കൊണ്ടുവന്നില്ലേ? എന്നെ അത്രക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഏ പോവല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കേണ്ടി വരും. എന്റെ ജീവൻ രക്ഷിച്ച നീ തന്നെ എന്നെ കല്യാണം കഴിച്ചോളൂ. നോക്ക്, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വെക്കണ്ട. എന്റെ പണി തന്നെ മോശമാണ്. ഈ തോക്ക് പോലും പോലീസുകാരുടെ അടിച്ചു മാറ്റിയതാ. എപ്പോ വേണമെങ്കിലും പിടിച്ച് അകത്തിടും. നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കണ്ട. അല്ല, ഇത് എന്താ? ഇത് തണുപ്പ് സമയത്ത് ഇടാൻ വേണ്ടി പെണ്ണ് കമ്പ്ലി തന്നാ. ഓ, തേൻ ഒലിക്കണുണ്ടല്ലോ. നിന്നെ കുറിച്ച് പറയുമ്പോ എന്താ അവളുടെ മുഖത്തൊരു തെളിച്ചോ? നിന്റെ മുഖത്തായിരിക്കും തിരിച്ചു വരുന്നത്. ഇതേമാതിരി സംസാരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, പ്രേമിക്കാൻ തുടങ്ങി അവസാനം അടങ്ങി പോവും. ആ കത്തി ഇങ്ങ് എടുത്തോണ്ട് വാ. മിലിറ്ററിക്കാര് പോലും ഇത്രയും സ്റ്റൈലില് തോക്ക് പിടിച്ചു നിൽക്കില്ല. വെള്ളെടുക്കാൻ പോണം, കൂടവാ. ഈ ബീഡ് ഇങ്ങനെ വലിക്കില്ലേ, എറിഞ്ഞു കളയേ.
തോക്കില് ഗുണ്ട് നിറച്ചിട്ടില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്കിപ്പോ വില്ലനെയാണ് ഇഷ്ടം. കളി ആദ്യം ഒരു ചായ, പിന്നെ വല്ലതും തിന്നാൻ നോക്കാം. എന്താ നീ ആ ചായ ഉണ്ടാക്കാണോ? എന്തായി? അനിയ, നാളെ എന്റെ മോളെ കാണാൻ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരിക. പരിസരത്ത് ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് സ്വന്തക്കാരടുത്തേ പറഞ്ഞിട്ടുള്ളൂ. നാളെ വൈകുന്നേരം നിങ്ങൾക്ക് പണിയില്ല, രണ്ടുപേര് വന്നിട്ട് ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് ആഹാരം കഴിച്ചിട്ട് പോയാൽ നന്നായി. നിങ്ങളുടെ മോക്കറിയോ? അറിയാലോ, അവളുടെ സമ്മതത്തോടല്ലേ നടക്കുന്നത്. അപ്പൊ ശരി, പറഞ്ഞു കേട്ടാ. ഭാഗ്യത്തിന് നമ്മളെ രക്ഷപ്പെട്ടു, അവന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന തോന്നണത്. ഒരുപാട് സന്തോഷമുണ്ട്. അതൊന്നും സംഭവിക്കില്ല, നീ ഒന്ന് വെറുതെ ഇരിക്കോ. മണിയണ്ണ, നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടാ. മോളെ എല്ലാരും കൊടുക്ക. അന്തോണി കൊടുക്കുന്നേ? ആദ്യം ചെറുക്കന് കൊടുക്ക്. അമ്മോനെ എടുത്തോളൂ. ഇത്രയും പെട്ടെന്ന് അവള് കെട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്തിനാ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അതെ, പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറയും. മെറിലിയെ കുട്ടിക്കണ്ടോ? മദനോത്സവത്തില് കമലാസിന് പറ്റിയ പോലെ ആയല്ലോ. മോളെ മെർലി, ചെറുക്കനെ ഇഷ്ടായോ? എന്താ കാരണവരെ ഇങ്ങനത്തെ ഒരു ചോദ്യം? പെണ്ണ് വന്ന് നിക്കണാണ്ട് അറിഞ്ഞൂടെ ചെക്കനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്? അത് ശരിയാ മറി, പിന്നെന്താ ഓർപ്പിച്ചേക്കാന്നേ. ആ പിന്നെന്താ, എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല. മെർലി, നിനക്ക് എന്നെ വട്ടാണോ പിടിച്ചിരിക്കുന്നേ? ഇഷ്ടമല്ലെങ്കിൽ നിന്റെ അച്ഛനോട് ഇന്നലെ തന്നെ പറയാറുന്നില്ലേ? പിന്നെന്തിനാ പുതിയ സാരിയൊക്കെ അണിഞ്ഞോണ്ട് വന്ന് നിൽക്കുന്നേ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അച്ഛൻ എന്നെ അടിച്ചിട്ട് ഈ പെണ്ണ് കാണലൊന്നും ഉണ്ടാവില്ല. കുറച്ചുനാൾ കഴിയുമ്പോ വേറാള് പെണ്ണ് കാണാൻ വരും. ഇനി മുതൽ ആരും എന്നെ പെണ്ണ് കാണാൻ വരണ്ടെന്ന് നിങ്ങൾ നാട്ടുകാരോടെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സാരി ഉടുത്തിട്ട് വന്ന് നിന്നത്. അപ്പോ നീ ആരെയും കേട്ടാതെ മഠത്തിൽ പോയി ചേരാൻ പോവാണോ? ഞാൻ എന്തിനു മഠത്തിൽ പോയി ചേരണം? എനിക്കൊരാൾ ഇഷ്ടമാണ്. നീ മേടിക്കും. വേണ്ട, വിട്ടേക്ക്. അതെ, ദേഷ്യപ്പെടല്ലേ, കാലം മാറിപ്പോയി. നമ്മുടെ ചെക്കന്മാരാരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ആരാൻ ചോദിക്കേ, എല്ലാം ഒത്തുവരികയാണെങ്കിൽ ഉറപ്പിച്ചേക്കാം. മെർലി, ആരാന്ന് പറയടാ. നിന്നെയല്ല പെണ്ണ് മെർലി ചൂണ്ടണത്. അയാളല്ല, അയാളെ മാതിരി ഉണ്ടാവുന്നാണ് പറയാൻ വന്നത്. എന്താ മോളെ കളിയാക്കാണോ? നിന്റെ സംസാരം കേട്ടി എന്റെ മേലെ കൈ വെച്ചിരുന്നീലോ, പകരം ദേഷ്യപ്പെട്ട് തോക്കെടുത്ത് വെടിവെച്ചിരുന്നീലോ. വിചാരിക്കുമ്പോ തന്നെ പേടിയാവുന്നു. അതെ, വരൂ, നമുക്ക് പോകാം. എനിക്ക് പോകാന്നേ. ആണുങ്ങള് ശരിയല്ലെങ്കിലേ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കണ്ടായിരിക്കും. ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ, നല്ല ആലോചിച്ചിട്ട് മതി. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിന്നെ വരലൂണ്ടി കാണിച്ചത്. നീ അവളെ തന്നെ കെട്ടിക്കൂടാ. നമ്മുടെ തോളത്ത് നടക്കുന്ന പോലീസുകാരനെ നോക്കാം, അവർ കണ്ടുപിടിച്ച് നമ്മളെ അകത്താക്കിയാലേ പിന്നെ ആ പെണ്ണിന്റെ ജീവിതം എന്തായി തീരും. ഒന്ന് ഓടി വരണേ, ഇവിടെ അടി നടക്കുന്നു. ഒന്ന് വേഗം വാ. എന്തുണ്ടി? അല്ല, എന്താ പറ്റിയത്? എന്താ പറഞ്ഞത്?
പറഞ്ഞു കേൾക്ക്. എനിക്ക് കിട്ടിയ ദേഷ്യപ്പെടലേ അത് ആരാണെന്ന് അറിയട്ടെ, അവരെ ഞാൻ കുത്തി മലത്തിൽ നീ ഞാൻ നോക്കിക്കോ.